ഞാൻ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഈ സിനിമയിൽ, നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ കൂട്ടുകാരും കണ്ടവരൊക്കെ എൻ്റെ പറയണുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഷൈൻ സാറിൻ്റെയും നിവിൻ സാറിൻ്റെയും പങ്ക് വളരെ വലുതാണ്. കാര്യം ഞാൻ അഭിനയിച്ച സീനെല്ലാം നിവിൻ സാറുകൊണ്ട് ഒപ്പം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷൈൻ സാർ പറഞ്ഞ് തന്നിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റാ കുറ്റങ്ങളെ പറ്റിയ ഉടനെ തന്നെ സ്പോട്ടിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയാൻ പറ്റിയില്ലെങ്കിൽ കണ്ണുകൊണ്ടും കൈകൊണ്ടൊക്കെ ആക്കി കാണിച്ച് തന്നെ ഇതെങ്ങ സീനിലൊക്കെ പിടിച്ച് നിർത്തിയത് നിവിൻ സാറാണ്. അതൊന്നും ഒരിക്കലും മറക്കുക, അത് തന്നെ എനിക്ക് പറയുള്ളൂ. പിന്നെ ഷൈൻ സാറിൻ്റെ കളറിലാണ് അഭിനയം തുടങ്ങിയത്, അത് തന്നെ വളരെ അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഇത്രയും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ ഒരു അഭിനേതാവൊന്നുമല്ല. നമ്മൾ ശരിക്കും വിചാരിച്ചത് സിനിമയിൽ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടുമെന്നുള്ളത് വിചാരിച്ചാൽ പോയത്. അപ്പോഴും ഞാൻ ഷൈൻ സാറിൻ്റെ പറഞ്ഞു, സാറേ ഞാൻ പാടിനെക്കാട്ടി മറ്റു നല്ല ഏതെങ്കിലും ഗായകരെ വെച്ച് പാടിപ്പിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഷൈൻ സാർ പറഞ്ഞത് അങ്ങനെയല്ല, സുരേഷ് തന്നെ പാടണം എന്ന് പറഞ്ഞു. പിന്നെ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അതെല്ലാം ഷൈൻ സാർ എന്ത് കാണിച്ചെന്നോ അത് ഞാൻ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അനുകരണത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുമ്പോൾ നിവിൻ സാറിൻ്റെ ആ ഉടനെയുള്ള ആ ക്ലാസ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള. പിന്നെ കൂടെ അഭിനയിച്ച പ്രജോത് സാറായിരുന്നാലും ശോകൻ സാറായിരുന്നാലും ഡോക്ടർ റോണി സാറായിരുന്നാലും ജോജു സാറും ജോജു സാറിൻ്റെയൊക്കെ നല്ലൊരു പിന്തുണയും സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടായി. പിന്നെ സെറ്റിൽ കാണുമ്പോൾ കുഞ്ഞാറമ്മോട് പറയും നന്നായിരുന്നു എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സാജൻ പള്ളി ചേട്ടൻ ഇവരെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ തുടങ്ങാൻ പറ്റും. പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെറ്റിലുള്ളവരൊക്കെ പറയും സുരേഷ് നന്നായിട്ടുണ്ടോ, സുരേഷ് ഏട്ടാ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. ഞാൻ നോക്കുന്നത് സാറെന്ത് പറഞ്ഞു എന്നാണ്. സാറ് എല്ലാ ഷോട്ട് കഴിയുമ്പോഴും എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കൈയടിച്ച് പാസ്സാക്കിയാണ് ഷോട്ട് എടുത്തതായിട്ട് സാറ് പറയും. സാറിങ്ങനെ കട്ടൊന്നും പറയില്ല, ആ കിട്ടി 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 എന്നാലേ പറയുള്ളൂ. അപ്പോഴും നമുക്കൊരു സന്തോഷമാകും. പിന്നീട് ഞാൻ സാറിനെ ചോദിക്കും, സാറേ ഇങ്ങനെ, അപ്പോൾ സാറ് പറയും അടിച്ചു പൊളിക്ക് അടിച്ചു പൊളിച്ചു നന്നായിരിക്കുന്നു എന്നൊക്കെ പറയും. ശരിക്കും സിനിമ പുറത്ത് വന്നാൽ എൻ്റെ സീൻ ഇല്ലെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതെന്നല്ല, സാറ് ആ ഒരു വാക്കുകൾ എന്നെ സിനിമയിൽ ഉടനീളം നിൽക്കും. വീട്ടിൽ പോലും ഞാൻ പോകില്ല, എനിക്ക് സീനില്ലെങ്കിലും ഞാൻ സെറ്റിൽ തന്നെ നിൽക്കും. കാര്യം ഇവരെയൊക്കെ എന്നും കാണാൻ ഇവരുടെയൊക്കെ സംസാരിക്കാൻ. അപ്പോൾ എന്നെയും പറഞ്ഞു വിടുന്നത് നിവിൻ സാറിന് ഇഷ്ടമല്ല, നിവിൻ സാറിന് സൈൻ സാറിനും ഇഷ്ടമല്ല. അവന് എനിക്ക് ഷൂട്ടില്ലെങ്കിലും രാവിലെ വരാൻ പറയും, രാവിലെ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ പറയും പാർശ്വല്ലം വേണോ ചോദിക്കും. രാവിലെ എന്തെങ്കിലും വരുമ്പോൾ വളരെ വലിയ സംഖ്യയൊക്കെയാണ് സാറിന്. അങ്ങനെ വളരെ ഈ സിനിമാ കളരി തുടങ്ങിയത് ഷൈൻ സാറിൻ്റെ സംവിധാനത്തിലും കൂടെ അഭിനയിച്ച നിവിൻ സാറിൻ്റെ മറ്റുള്ളവരുടെയൊക്കെ ആയത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.